പനംകുടിക്കലെ വല്യച്ഛൻ്റെ ശ്രാദ്ധത്തിന് സ്നേഹപൂർവ്വം വന്നിരിക്കുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ബിഷപ്പിനായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്ത ഒരു വൈദികനെ 481 വർഷവും ശ്രാദ്ധം ആഘോഷിക്കുന്നുണ്ടാവുക ഇല്ല. അസാധാരണമായ സവിശേഷതയാണ്. ഇവിടെ ഈ കബറിടത്തിന് മുമ്പിലുള്ള 7 തിരി വിളക്ക്, ഈ കുറവിലങ്ങാട്ട് പള്ളിയിലെ വികാരിയായിരുന്ന വല്യച്ഛനെ ഇവിടുന്ന് കൊടമാളൂർക്ക് പോകേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. ഇവിടെ ജീവിച്ച, അവിടുന്ന് മരിച്ച, ഇവിടേക്ക് കബറടക്കപ്പെടാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തുലാവർഷം, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമോ ആംബുലൻസോ ഇല്ലായിരുന്ന കാലം, അങ്ങനെ കൊണ്ടുവരുമ്പോൾ മുമ്പിൽ കത്തിച്ച് നിർത്തിയിരുന്ന ഈ 7 തിരി വിളക്ക് ആ തുലാമഴയത്തും കെടാതെ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കണ്ണുപൊട്ടന് അന്ധനായവന് അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ച് അവരാലോചിച്ച് ഒരു നല്ല സമ്മാനം വാങ്ങിച്ച്, അത് മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആഘോഷമായിട്ട് ഇവൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇവന് ബർത്ത്ഡേ വിഷ് ചെയ്ത് സമ്മാനം കൊടുത്തു. ഇവൻ ഇതിൻ്റെ വർണ്ണക്കലാസ് പൊളിച്ച് അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആ സന്തോഷത്തോടൊപ്പം അത്ഭുതം, ഒരു വിളക്ക് റാണ്ടൽ. ആദ്യത്തെ ഈ സന്തോഷം അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അല്ല ഈ വിളക്ക്, ഈ റാന്തൽ എനിക്കെന്തിനാ? എനിക്ക് ഇരളും വെളിച്ചവും ഒരുപോലെയല്ലേ? എനിക്ക് രാത്രിയും പകലും ഒരുപോലെയാണല്ലോ, പിന്നെ എന്തിനാ എനിക്ക് ഈ വിളക്ക്? അപ്പോൾ അവർ പറഞ്ഞു, എടാ ഇത് നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്പെടും. സദ്യയാകുമ്പോൾ നീ ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് വഴിയിലേക്ക് യാത്രയ്ക്ക് ഇറങ്ങണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിനക്കെതിരെ വരുന്ന യാത്രക്കാരെ, ഈ വിളക്കിൻ്റെ വെട്ടം കണ്ട് ഒരു മനുഷ്യജീവി വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ മേത്ത് വന്ന് ഇടിച്ച് കയറി അപകടമുണ്ടാകാതെ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റും. അവനും അത് നല്ലൊരു ഐഡിയ എന്ന് തോന്നി. ഒന്നാമത്തെ ദിവസം വിളക്കും കത്തിച്ച് സന്ധ്യയ്ക്ക് പുറത്തേക്കിറങ്ങി. പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിരുന്നു. കാരണം സൂര്യൻ്റെ ചൂടില്ല, പകലിൻ്റെ തിരക്കില്ല, രാത്രിയുടെ ഊഷ്മളമായ അന്തരീക്ഷം, ഇത് വളരെ മനോഹരമാണെന്ന് അവന് തോന്നി. പിറ്റേ ദിവസം മുതൽ അവൻ്റെ ടൈം ടേബിളൊന്ന് മാറ്റി, രാത്രിയിൽ യാത്ര, പകലുറക്കം. അങ്ങനെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം യാത്രക്കിടയിൽ ഇവനെതിരെ വന്ന യാത്രക്കാരൻ ഇവനെ വന്നിടിച്ച് മറിച്ചിട്ട് വീണ് കിടന്ന് ഇവൻ്റെ വിളക്കും പൊട്ടി. അങ്ങനെ പൊട്ടിയ വിളക്കിൽ നിന്നും കൈവിടാതെ ഇവൻ എഴുന്നേറ്റ് വരുമ്പോൾ ക്ഷോഭിച്ചുകൊണ്ട് ചോദിക്കുക, കണമേലടോ വിളക്ക് പിടിച്ചിരിക്കുന്നത്? അപ്പം മറ്റേ യാത്രക്കാരൻ പറയുന്നതാ, നീ വിളക്ക് പിടിച്ചിട്ടുണ്ടെന്നത് ശരി തന്നെ, പക്ഷേ നിന്റെ വിളക്ക് കെട്ടിരിക്കുക. നീ വിളക്ക് പിടിച്ചിട്ടുണ്ടെന്നത് ശരി തന്നെ, നിന്റെ വിളക്ക് കെട്ടിരിക്കുക. 2000 വർഷങ്ങൾക്കപ്പുറത്ത് നസ്രത്തിലെ ഈശോ തൻ്റെ ജീവിതമാകുന്ന എണ്ണ ഒഴിച്ച് കത്തിച്ചു നൽകിയ വിളക്കായിരുന്നു പരിശുദ്ധ കുർബാന. പക്ഷെ ചോദ്യം, ഈ കുർബാനയാകുന്ന വിളക്കിൻ്റെ എണ്ണ അതുണ്ടോ? വിളക്ക് കത്തുന്നുണ്ടോ? 10 കന്യകൾ, അതിൽ 5 പേര് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ എണ്ണ തീർന്നിരിക്കുന്നു, വിളക്ക് കെട്ടുപോകുന്നു. ഞങ്ങളുടെ എണ്ണ തീർന്നിരിക്കുന്നു, വിളക്ക് കെട്ടുപോകുന്നു. ഈ കുർബാനയാകുന്ന വിളക്കിൻ്റെ എണ്ണ എന്താ? ഇതിനെ കത്തിച്ചു നിർത്തുന്ന എണ്ണ എന്താ? അത് കുർബാന സ്ഥാപിക്കുന്ന അന്തരീക്ഷത്തിൽ ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകിയതിന് ശേഷം പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്. അത് ഈശോയുടെ ജീവിതത്തിൻ്റെ ആകെ തുക കാച്ചിക്കുറുക്കിയെടുത്തതാ. ഈശോ ഇപ്രകാരമാ പറയുന്നത്, ഞാൻ ഒരു കൽപ്പന, ഒരേ ഒരു കൽപ്പന, പലതില്ല, ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. പരിശുദ്ധ കുർബാനയാകുന്ന ഈ വിളക്കിൻ്റെ എണ്ണയാണ് ഈ സ്നേഹം. വിളക്ക് പിടിച്ചിട്ടുണ്ട്, അത് 2000 വർഷത്തിൻ്റെ അലങ്കാരങ്ങളോടുകൂടിയാണ് വിളക്ക് നമ്മളിപ്പോൾ പിടിക്കുന്നത്. അലങ്കാരമൊക്കെ ഗംഭീരമായിരിക്കുന്നു, ജോറായിരിക്കുന്നു, പക്ഷേ വിളക്കിൻ്റെ എണ്ണ അതുണ്ടോ? വിളക്ക് കത്തുന്നുണ്ടോ? ക്രിസ്തുവിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ചവൻ
അസീസിയിലെ ഫ്രാൻസിസ് ആയിരുന്നു. ഫ്രാൻസിസും ഇപ്പോഴും സന്തത സഹചാരിയായ ലിയോയും കൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിക്ക് വെച്ച് മരത്തോട് അസീസി പറഞ്ഞു, നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അതോടെ ആ മരം പൂത്തുലഞ്ഞു. ആ മരത്തിലെ കിളികളെ നോക്കി അസീസി പറഞ്ഞു, നിങ്ങൾ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. ഉടനെ ആ കിളികളെല്ലാം അതുവരെ ആലപിച്ചിട്ടില്ലാത്ത ഗാനം ആലപിച്ചു. അടുത്ത് കണ്ട തടാകത്തോട് ഫ്രാൻസിസ് പറഞ്ഞു, നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ തടാകത്തിലെ മത്സ്യങ്ങളെല്ലാം മുകളിലേക്ക് വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അവസാനം പുണ്യാളൻ പാവപ്പെട്ടവരുടെ തെരുവിലെ അതിലെ ഒരു സിമെന്റ് ബെഞ്ചിൽ പോയിരുന്നു. തൊട്ടടുത്ത് ഒരു വൃദ്ധയായ അമ്മച്ചി ഉണ്ടായിരുന്നു. പുണ്യാളൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ ആ വല്യമ്മച്ചി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴകിയ സഞ്ചി തുറന്നിട്ട് അതിൽ സൂക്ഷിച്ചിരുന്ന ഒരപ്പമെടുത്ത് തൊട്ടടുത്ത് നിന്നിരുന്ന പിഞ്ചു ബാലന് കൊടുത്തു. അവന് വിശക്കുന്നുണ്ടായിട്ടും അവനത് തൻ്റെ കൂട്ടുകാരന് കൊടുത്തു. ആ കൂട്ടുകാരൻ അടുത്തവന് കൊടുത്ത്, അങ്ങനെ കൊടുത്ത് 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 അത് അവിടെ തീരത്ത് സൂര്യ വെളിച്ചം കൊണ്ട് കിടന്നിരുന്ന വല്യപ്പന്മാരുടെ അടുത്ത് ചെന്നു. അവരും കൈമാറാൻ തുടങ്ങി. കൈമാറി കൈമാറി അത് അവസാനം വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന അമ്മച്ചിമാരുടെ കയ്യിലേക്ക് വന്നു. ഈ അപ്പം കൊടുത്ത വല്യമ്മച്ചി പുണ്യാളനെ നോക്കി. അസീസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞു തന്നവൻ ഈശോയാണ്. ആ സ്നേഹമാണ് കുർബാനയാകുന്ന വിളക്കിൻ്റെ എണ്ണ. ആ സ്നേഹമാണ് എഴുതിരി വിളക്കായിട്ട് വല്യച്ഛൻ്റെ മരണത്തിൽ കത്തി നിന്നത്. ഈ കുർബാനയാകുന്ന വിളക്കിൻ്റെ എണ്ണയാകുന്ന സ്നേഹം കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ, ശോഭയുള്ളതാക്കട്ടെ. വരാ നിങ്ങളുടെ അടുത്ത് വരുന്നവരെയൊക്കെ അവരുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കട്ടെ.